സിൽവർ ലൈൻ പദ്ധതി അശാസ്ത്രീയവും നടപ്പാക്കാൻ കഴിയാത്തതുമാണെന്ന് റെയിൽവേയുടെ പ്രാഥമിക സാധ്യതാ പഠനം നടത്തിയ സംഘത്തിന്റെ തലവൻ അലോക് വർമ്മ. കൃത്യമായ പഠനം നടത്താതെയാണ് ഡി പി ആർ തയ്യാറാക്കിയിട്ടുള്ളത്. ബഫർ സോൺ നിശ്ചയിക്കുന്നതിലും കൃത്യമായ മാനദണ്ഡമില്ല. മറ്റൊരു പ്രായോഗിക പദ്ധതിയാണ് സർക്കാർ ആലോചിക്കേണ്ടത് എന്നും അലോക് വർമ്മ 24നോട് പറഞ്ഞു. The simple thing is this project has to be dropped because it is unworkable. It is unscientific. So it has to be dropped. They prepared the feasibility report without any ground surveys. For DPR, they have done only 10% of the ground study, and that ground study shows that 93% is very weak. So that is the biggest weakness. You are ignoring the ground condition. വിനീത വിജിയുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. വിനീത, ഈ ഡി പി ആറിന്റെ കാര്യത്തിലടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്? എന്തുകൊണ്ട് ഇത് സാധ്യമല്ല, പ്രായോഗികമല്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? വിനീത, ഉന്മേഷ്, കൃത്യമായിട്ടൊരു പഠനം നടത്താതെ തന്നെയാണ് ഈ കെറിയൽ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന തരത്തിലൊരു വിമർശനം തന്നെയാണ് അലോക് കുമാർ വർമ്മ ഇന്നലെ 24നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രത്യേകമായും പറയുന്നത്, ഒരു സാധ്യതാ പഠനം പോലും കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നത് തന്നെയാണ്. കേരളത്തിലെ 10% പ്രദേശങ്ങളിൽ മാത്രമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സാധ്യതാ പഠനം നടത്തിയിരുന്നത്. ഈ റിപ്പോർട്ടിൽ തന്നെ ഈ 10% പ്രദേശങ്ങളിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധ്യതാ പഠനം നടത്തിയപ്പോൾ തന്നെ 93% പ്രദേശങ്ങളും ദുർബല മേഖലകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കേരളയിൽ പോലുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഇതെങ്ങനെ തന്നെ കഴിയുന്നുവെന്നാണ് അദ്ദേഹം ചോദിച്ചത്. കാരണം കേരളത്തിലെ ഒരു നിലവിലെ ഭൂപ്രദേശവും കേരളത്തിലെ ഒരു സ്ഥിതിഗതികളും മുന്നോട്ട് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പദ്ധതി ഒട്ടും തന്നെ അഭികാമ്യമല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബഫർ സോണുകളാണ്. ഈ ബഫർ സോണുകൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള യാതൊരു മാനദണ്ഡവും ഇല്ല എന്ന് തന്നെയാണ് അലോക് കുമാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ബഫർ സോണുകൾ ഉണ്ടാക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ആ സ്ഥലങ്ങൾക്ക് നിലവിൽ നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്ന് കേരളയിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയ കേരളത്തിന്റെ അധികാരികൾ ഉൾപ്പെടെ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അവിടെ മറ്റ് വ്യവസായങ്ങളോ അല്ലെങ്കിൽ വൻകിട കെട്ടിടങ്ങളോ ഒന്നും പാടില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ സാധാരണക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വലയുക എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ കൃത്യമായ ഒരു പഠനം നടത്താതെ കേരളത്തിന്റെ ഒരു ഭൂപ്രദേശത്തിന് അനുയോജ്യമല്ലാത്ത ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഈ പദ്ധതി ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നത് തന്നെയാണ്. ഇത്തരത്തിലേക്കുള്ള യാത്രകൾക്കും മറ്റുമായി നിലവിൽ നമുക്ക് മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു ഭൂപ്രദേശത്തെ കുറിച്ച് വ്യക്തമായ ഒരു പഠനം നടത്തി മറ്റൊരു പദ്ധതി കേരളത്തിന് പകരം ആലോചിക്കണമെന്ന് തന്നെയാണ് അലോക് കുമാർ വർമ്മ 24നോട് പ്രതികരിച്ചത്. അലോക് കുമാർ വർമ്മ ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഡി പി ആർ ഉണ്ടാക്കിയതടക്കമുള്ള കാര്യങ്ങളിൽ അശാസ്ത്രീയതയുണ്ട്, അത് നിലനിൽക്കുന്നതല്ല, പുതിയ പ്രായോഗിക തലത്തിൽ സാധ്യമാകുന്ന ഒരു പദ്ധതിയിലേക്ക് സർക്കാർ മാറണം എന്ന പ്രതികരണം നടത്തിയിരിക്കുന്നു. വീണ്ടും വിനീത വിജി ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.